ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോൺ ഹോൾ വീഡിയോ ആണ്. അപ്പൊ ആമസോണിൽ അടിപൊളി സെയിൽ നടക്കുകയാണ് കേട്ടോ. 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ കണ്ടാണ് സെയിൽ. അപ്പൊ സെയിൽ ഡേറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിലായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അത്യാവശ്യം നല്ല ഓഫറിൽ നല്ല വിലക്കുറവില് നടക്കുവാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ എന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ആൻഡ് അല്ലറ ചില്ലറ പ്രോഡക്ട്സുമായിട്ടാണ് ഒന്ന് നിർണ്ണയിക്കുന്നത്. അപ്പൊ നമുക്ക് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സിൽ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് കാണാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഐഷ എന്താണ് ഫേക്ക് ലാഷസിന്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇത് 1000 രൂപ മറ്റോ ആയിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു ബോക്സിലാണ് വരുന്നത്. ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഐ ലാഷസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇതിനകത്തൊരു 2 സെറ്റ് ഐലൈനർ ഒരു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിന്റെ മേലെ നമ്മൾ സാധാരണ നോർമലി ഐലൈനർ വരയ്ക്കുന്ന രീതിയിൽ തന്നെ വരച്ചതിന് ശേഷം ഈ ഐ ലാഷസ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ. അപ്പൊ ഞാൻ ഓൾറെഡി ഐ ലാഷസ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഒരു ഇതാണ് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങിയതിന് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര അത്യാവശ്യം ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഐ ലാഷസ് ആണ് വാങ്ങിച്ചത്. അതായത് വലിയ ലെങ്തി ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഭയങ്കര വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ലാഷസ് ആയിപ്പോയി. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നോർമലായിട്ടുള്ളത് ഇതിൻ്റെ വേറെയും കുറേ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മറ്റത് അത് നോക്കിയിട്ട് നമുക്ക് മാക്സിമം ഡെയിലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നോക്കി വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പം എനിക്ക് പറ്റിപ്പോയ ഇതാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഒരു പറയുന്ന മാതിരി തന്നെ നമ്മൾ ഐലൈനറിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങനെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല. പക്ഷെ ഞാൻ അതിന് ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഭയങ്കര കറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അധികം വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെയിറ്റും ഇല്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ മാതിരി 2 ഐലൈനറും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റത്തവണ യൂസ് ചെയ്തിട്ട് കളയേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വീണ്ടും സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഇളക്കി ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഐലാഷസ് ഫിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയൊരു പ്ലക്കർ പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബെൽറ്റാണ്. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ ഒരു ബെൽറ്റാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ 2 എണ്ണം കിട്ടി. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കൊടുത്തത്. ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോൾ 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1 ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 300 സംതിങ് ആയിരുന്നു റേറ്റ്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ബോഡിയുടെ ആ ഒരു ഇതിനനുസരിച്ചുള്ള അളവിനെ നോക്കി വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ എത്രയാണോ നമ്മളെ ആ ഒരു സൈസിനനുസരിച്ച് ഇതിനിടയ്ക്കാണ് നമ്മുടെ ആ ഒരു പിന്നെ കയറ്റുന്നത്. നമ്മുടെ ഈ ഒരു ബെൽറ്റിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഹോൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ചിലർക്ക് വണ്ണം കുറവാണെങ്കിൽ നമ്മൾ ബെൽറ്റ് വാങ്ങിക്കഴിഞ്ഞാലും ഇപ്പുറത്തേക്ക് ഹോൾ ഇടേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ ഇതിന് അങ്ങനെ ഹോളൊന്നുമില്ല. നമുക്ക് ഏതാണോ സൈസ് ആ ഒരു സൈസിന്റെ അല്ലെങ്കിൽ നമ്മളെ അളവിന് പിടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനിടയ്ക്ക് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. ഇതൊരു തെറ്റിയിട്ട മാതിരി നമ്മുടെ മുടി പിന്നെ ഇടില്ലേ, അങ്ങനെ പിന്നെ ഇട്ടേക്കുന്ന ഒരു വന്നേക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഓർഡർ കൊടുത്ത ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ എനിക്ക് അവര് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഒരു ലൈറ്റ് ബ്രൗണും കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം. 300 സംതിങ് ആണ്. 300 സംതിങ് ഇത് ഭയങ്കര ഓത്താണ്. പെട്ടെന്നൊന്നും മറ്റ് നമ്മളെ ലെതർ ബെൽറ്റ് പോലെ അല്ല. ലെതർ ബെൽറ്റ് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ പീൽ ഓഫ് ലെതറൊക്കെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്തു പോകും. പിന്നെ ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ എവിടെയാണോ ഹോൾ ഇട്ടേക്കുന്നത് ആ ഒരു മടക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒടിഞ്ഞു പോകും. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാവില്ല. ഭയങ്കര നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ എത്തുന്നത് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വയറുണ്ടാവില്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എവിടെയാണോ ആ ഹോൾ എന്നുള്ളത് ആ ഒരു പിന്നലുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലമ്മിന്റെ കാജലാണ്. ഓൾറെഡി ഞാൻ പ്ലമ്മിന്റെ കാജലാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ പ്ലമ്മിന്റെ കാജല് നമുക്ക് ഓൾറെഡി ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യുന്ന കാജലാണ്. പക്ഷെ ഇത് അങ്ങനത്തെ കാജലല്ല. ഇതും അവരുടെ നല്ലൊരു ബ്രാൻഡിന്റെ കാജലാണ്. ക്രീമി ആൻഡ് സ്മൂത്ത് ആണ് കേട്ടോ ഇത്. മറ്റേ നമ്മുടെ ആ ഒരു ഷാർപ്പൻ ചെയ്യുന്ന കാജല് പോലെയല്ല. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്ന കാജലാണ് കേട്ടോ. മറ്റേതായിരുന്നെങ്കിൽ ഷാർപ്പൻ ചെയ്യുന്നതാണ്. ഇത് കുറച്ചും കൂടി ക്രീമി ടെക്സ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ മറ്റേതിന്റെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്രൂൽറ്റി ഫ്രീ ആയിട്ടുള്ള നല്ലൊരു കാജലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രഷ് ലുക്കിന്റെ കളർഡ് ലെൻസ് ആണ് കേട്ടോ. ഇത് ഗ്രേ കളറാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്ന സെയിം ലെൻസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെയിം ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തത് ഹെയ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഷെയ്ഡാണെന്നാണ്. അന്ന് ഞാൻ ഓർഡർ കൊടുത്തപ്പോ ഹെയ്സൽ ആണ് ഓർഡർ കൊടുത്തത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഗ്രേ ആയിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കവറിൽ നോക്കിയതേ ഇല്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഗ്രേ ആണ് അതുകൊണ്ട് ഓർഡർ കൊടുത്തത്. അപ്പൊ എന്നിട്ട് ഞാൻ വീണ്ടും ആ കളറും ഇതൊന്നും കൂടി താരതമ്യം ചെയ്ത് നോക്കിയപ്പോ രണ്ടും ഗ്രേ ആണ്. അപ്പൊ എനിക്ക് ഹെയ്സലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ അത് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ, ഫ്രഷ് ലുക്കിന്റെ. ഇതിനകത്ത് 10 പീസ്, അതായത് 10 ജോഡിയാണ് ഉള്ളത് കേട്ടോ. അല്ല സോറി, 5 ജോഡിയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് 10 പീസ് ഉണ്ട്. ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ, 5 എണ്ണം. ഇതേപോലത്തെ 2 സെറ്റാണ് ഉള്ളത്. അപ്പൊ നമുക്ക് 5 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് 10 പീസ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. ഇത് വൺ ടൈം ഒറ്റ തവണ യൂസ് ചെയ്യുന്ന ലെൻസ് ആണ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും, രണ്ടാമത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ലെൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൊല്യൂഷൻ കൂടെ വാങ്ങി വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ അക്വാ ബ്ലൂ അക്വ ലെൻസോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ലെൻസ് വെച്ചത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ വന്നിട്ട് അക്വ ലെൻസിന്റെ സൊല്യൂഷൻ ആണ് കേട്ടോ. ഇതിന്റെ വലിയ ബോട്ടിലും കിട്ടും, ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ബോട്ടിലാണ്. ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ ലെൻസ് അങ്ങനെ ട്രൈ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് അക്വ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിന്റെ സൊല്യൂഷൻ ആണ് കേട്ടോ, നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂ ഉള്ളൊരു ഇതാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അപ്പൊ ഇത് ഈ ഒരു സൊല്യൂഷനാണ്. ഞാൻ ജസ്റ്റ് കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഒഴിച്ചതിന് ശേഷം ഈ ഒരു ലെൻസ് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു സൊല്യൂഷനിൽ ഒന്ന് മുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം മാത്രമേ കണ്ണിൽ വെക്കാറുള്ളൂ. കാരണം ഒരുപാട് നാളുകൊണ്ടേ ആ ലെൻസ് ഇരിക്കുന്നത് വേറൊരു സൊല്യൂഷനിലാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷനിലും കൂടി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വെക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ കണ്ണിന് എന്താണ് നല്ലതായിട്ടുണ്ടാവും. അപ്പൊ അത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എന്താണ് കാജലാണ്. ഇത് വന്നിട്ട് ഒരു എന്താ പറയാ ഒരു ഒരു കാജലിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് അല്ലാന്ന ഒരു 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 പ്രത്യേക ഷെയ്ഡ് വരുന്നതാണ്. നമുക്ക് കണ്ണിനകത്ത് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. കറക്റ്റ് വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റ് അല്ല, എന്നാ ഒരു എന്താ പറയാ ഒരു ഓഫ് വൈറ്റ് പോലെ ഒരു കളറാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, കാജലാണ്. നമുക്ക് കണ്ണിനകത്ത് എന്തെങ്കിലുമൊക്കെ ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിനകത്ത് അകത്ത് വരയ്ക്കാനായിട്ട് ഭയങ്കര നന്നായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഐ ഷാഡോ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കാനും നമുക്ക് നന്നായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മസ്കാരയാണ്. ഇതൊരു കുറഞ്ഞ റേറ്റ് കുറഞ്ഞ മസ്കാരയാണ്, അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന മസ്കാരയാണ് കേട്ടോ. 200 something മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ZM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെയാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിന്റെ MRP കൊടുത്തേക്കുന്നത് 399 ആണ്, അതായത് 399 രൂപയാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഓഫറിലുണ്ടാവും, ജസ്റ്റ് നോക്കുക. അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വോളിമൈസിംഗ് ഒന്നും തരില്ല, ഒരുപാട് അങ്ങനെ വോളിമൈസിംഗ് ഒന്നും തരില്ല. ഇതിൽ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസ്കാരയാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ നല്ലൊരു മസ്കാരയാണ് കേട്ടോ. അല്ലാതെ ഭയങ്കര അല്ല, നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ഇങ്ങനെ വോളിമൈസിംഗ് ആയിട്ടും നല്ല ഇതും ലെങ്തിക്ക് തോന്നുന്നെങ്കിൽ അതിന് പറ്റില്ല. പക്ഷെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു മസ്കാരയാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫേക്ക് നെയിൽസ് ആണ്. ഞാൻ അധികം അങ്ങനെ നെയിൽസ് എന്താണ് വെക്കാറുമില്ല, വളർത്താറുമില്ല, ചിലപ്പോഴും വല്ലപ്പോഴും മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പൊ എല്ലാവരും കാണിക്കുന്നത് ഫേക്ക് നെയിൽസ് കൈകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ കൈക്ക് പറ്റിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കാണിച്ചേക്കുന്നത് നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫേക്ക് നെയിൽസ് ആണ് കേട്ടോ. കണ്ടോ,
ഇതെത്ര പീസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 പീസ് ആണുള്ളത്. 2, 4, 6 നമ്മുടെ തള്ളവരലുണ്ടല്ലോ കാലില്, അതിന് പറ്റിയിട്ടുള്ള 6 ഇതാണ്. അത് ഓരോരുത്തരുടെയും തള്ളവരൽ വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. കുറച്ച് വലിയ നഖമുള്ളവരും ചെറുതുള്ളവരും പിന്നെ അതിൽ നിന്നും കുറച്ച് ചെറുതുള്ളവരും. അപ്പോൾ അതുകൊണ്ട് ഇതിന് 6 പീസ്, അതായത് 3 അളവിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ചെറുതാണ്, അതാണ് ഇങ്ങനെ കിലുങ്ങുന്നത്. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഗ്ലൂവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഗ്ലൂ അത്ര വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് അത്ര വലിയ വർക്കിംഗ് ആവുമെന്ന് തോന്നുന്നില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ചെറിയ വിരലുകളുണ്ടല്ലോ, അതിന് പറ്റിയിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു നെയിൽസ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 6 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അത് ഓരോ അളവിലുള്ള കുഞ്ഞു കുഞ്ഞു നെയിൽസ് ആണ് നമ്മുടെ മറ്റുള്ള ചെറു വിരലുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനിയുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കാലിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, നഖം എൻ്റെ കാലിൽ ഓൾറെഡി വളർന്നിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നെയിൽസ് എൻ്റെ കാലിൽ വളരാറ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കിയത്. നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വേണമെന്ന് ചെയ്യാം കേട്ടോ, കാലില് വെക്കുന്ന ഫേക്ക് നെയിൽസ് എങ്ങനെ വെക്കാമെന്നുള്ളത്. എന്തായാലും നല്ല ഇത് ഫ്രഞ്ച് നെയിൽസിന്റെ ആ ഒരു എന്താണ് പാറ്റേൺ വരുന്നതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു അറ്റത്തായിട്ട് വൈറ്റ് കളർ അല്ലേ, അങ്ങനത്തെ ഒരു ഫ്രഞ്ച് നെയിൽസിന്റെയാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കളർ ബാറിന്റെ ഒരു ഐ പെൻസിലാണ്. ഇത് വന്നിട്ട് ഡീപ്പ് ബ്രൗൺ ആണ് കേട്ടോ. പക്ഷെ എനിക്കൊരു ലൈറ്റ് ബ്രൗൺ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ ഒത്തിരി നോക്കിയിട്ട് എനിക്ക് ലൈറ്റ് കളർ കിട്ടിയില്ല. പക്ഷേ ഇതൊരു ഡീപ്പ് കളറാണ് കേട്ടോ, നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ ആണ്. അതായത് കൊക്കോടെ കളർ ഇല്ലേ, അതാണ്. പക്ഷെ എനിക്കൊരു ലൈറ്റ് ബ്രൗൺ ആണ് വേണ്ടിയിരുന്നത്. ഞാനൊരു ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അതൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ ലൈറ്ററായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്കറായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് ബ്രാൻഡ് ഏതാണ്, അത് ചാർമാൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇത് വന്നിട്ട് 2-in-1 വരുന്ന ഒരു ഐബ്രോ എന്താ പറയുക പെൻസിലാണ്. ഇതിൻ്റെ ഒരറ്റത്തുള്ളത് വളരെ തിന്നായിട്ടുള്ള നമ്മുടെ ഈ ഒരു കണ്ടോ, ഇത്രയും തിന്നായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പെൻസിലാണ് ഈ ഒരു അറ്റത്ത് വരുന്നത്. അതാണ് 2-in-1 ആയിട്ട് അവർ കൊടുത്തേക്കുന്നത്. മറ്റേ അറ്റത്ത് വരുന്നത് നമ്മൾ സാധാരണ പോലെ നമ്മൾ സാധാരണ ഐബ്രോ പെൻസിലുകൾ വരാറില്ലേ, ആ ഒരു ഷേപ്പിലുള്ളതാണ് വന്നേക്കുന്നത്. ഈ ഒരു വശത്തുള്ള ഈ ഒരു തിന്നായിട്ടുള്ളതുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് വെച്ചിട്ട് ഐബ്രോസ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടില്ല, വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആണ്, പിന്നെ വേറൊരു ഷെയ്ഡ് ഉള്ളത് വേറെ ഏതോ ഒരു കളറാണ്, ബ്രൗണും അല്ല. അപ്പൊ ഞാൻ രണ്ട് ഷെയ്ഡ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ബ്ലാക്കും പിന്നെ വേറൊന്ന് വേറെ ഏതോ ഒരു ഷെയ്ഡും ആണ്. അപ്പൊ നമുക്ക് ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ ബ്രൗണോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതേ എടുത്തുള്ളായിരുന്നു. പക്ഷെ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് എടുത്തേക്കുന്നത്. ഇത് 500 സംതിങ് ഉണ്ട്, പക്ഷെ വേർത്ത് ആണ് കേട്ടോ, നല്ലൊരു സംഭവമാണ്. പുരികമൊന്നും അധികം ഇല്ലാത്തവർക്കും ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനും ഈ ഒരു സൈഡിലേക്ക് ചെറിയൊരു ഇതുണ്ടല്ലോ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, കാരണം അത്രയും നല്ല തിന്നായിട്ടുള്ള ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും, അത് അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു ജോൺ ലൈൻ നമുക്ക് സ്ട്രക്ചർ കിട്ടുന്ന ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ വഴിയെ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം. ഇതുപോലെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഈ ഒരു വൈറ്റ് കളറിലുള്ള സ്ഥലത്താണ് നമ്മളിങ്ങനെ കടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ എന്താ പറയാ സാഗിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എക്സസൈസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഓയിൽ മസാജ് ഒരുപാട് നേരം ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാഗിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വെറുതെ ടി വി കാണുന്ന സമയത്തോ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നന്നായിരിക്കും കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് തരാം, അതിന് ശേഷം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അല്ല, ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോഴേ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു 300 സംതിങ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ്. പിന്നെ എപ്പോഴും നന്നായിട്ട് എന്താണ് വാഷ് ചെയ്ത് തന്നെ, ചൂടുവെള്ളത്തിലൊക്കെ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈജീൻ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു പൗച്ചാണ്. ഇതെന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാർജറോ നമ്മുടെ പെൻ ഡ്രൈവും ബാക്കിയുള്ള അങ്ങനെയുള്ള പവർ ബാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇതാണ്. അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് വരുന്നൊരു എന്താ പറയുക പൗച്ചാണ് കേട്ടോ.
നമുക്ക് ബാഗിൽ എവിടെയെങ്കിലും ഇതെല്ലാം കൂടി വെക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മളിങ്ങനെ ആവുമ്പോൾ ചാർജറൊക്കെ ആകുമ്പോഴത്തേക്ക് ആകെ മെസ്സി ആവും. അപ്പം ഞാൻ ഹോസ്പിറ്റലിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോഴേ വാങ്ങിച്ചത്. എങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കളിക്കാനായിട്ട് പോകുന്നത് ഒരു ബ്രഷും നമ്മുടെ പേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു സംഭവമാണ്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ മേലെ അവർക്കുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും പേനയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ പറ്റുന്നത് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 130 മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ്, 130 പറ്റുമോ, കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പല്ല, പിന്നെ പൊട്ടുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് അല്ല, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തറയിലൊന്നും വീണാൽ പൊട്ടത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് എവിടെയാണോ ഇപ്പൊ ടോയ്ലറ്റിലാണ് അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബാത്റൂമിൽ വെക്കണമെന്നൊക്കെ അങ്ങനെ ബ്രഷും പേസ്റ്റും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ച വേറെ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇത് ക്ലോവിയുടെ സാൻഡറി നാപ്കിനാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ സ്നഗി മാതിരി, ഇത് എക്സ്ട്രാ ഹെവി ഫ്ലോ ഉള്ളപ്പോൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡാണ്. പാൻറ്റീസിൻ്റെ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് കുറച്ചധികം ഞാൻ ഈ ഒരു കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് പറയാത്തത്. അപ്പം ഞാൻ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വേണ്ടി.